അസ്സലാമലൈക്കും. ഇൻഡോർ തീം പാർക്കായ ഫെറാറി വേൾഡ് പോയ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഡിസ്പോസിബിൾ മാസ്ക് അലൗഡ് അല്ല, കോട്ടൺ മാസ്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മെയിനായിട്ട് നാല് റൈഡ്സാണുള്ളത്. അതിലൊന്ന് വേൾഡിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റോളർ കോസ്റ്ററാണ്. ഞങ്ങൾ ആദ്യം കയറിയത് റേസിംഗ് കോസ്റ്ററിലാണ്. ഇതിൻ്റെ സ്പീഡ് വരുന്നത് 95 km/h. ഓപ്പൺ എയറിലെ കൂടി ആയതുകൊണ്ട് തന്നെ ആ സ്പീഡ് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഇതിൽ ഫെറാറിൻ്റെ മേക്കിങ്ങിൻ്റെ ഡെമോ ആണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്കുള്ള ഒരു റൈഡാണ്. കുട്ടികൾക്ക് പുതുതായിട്ട് 4 പുതിയ റൈഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതും കുട്ടികൾക്കുള്ള ഒരു റൈഡാണ്, പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് ടർബോ ട്രാക്ക്. ഇതിൻ്റെ സ്പീഡ് വരുന്നത് 102 km/h. ഇതൊരു 30 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതും അടിപൊളിയായിരുന്നു. ഇതും കുട്ടികൾക്ക് കയറാൻ പറ്റിയ ഒരു റൈഡാണ്. ഇത് പക്ഷെ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഈ റൈഡും നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു റൈഡ് കയറിയിട്ടാണ് ആകെ മൂഡൗട്ടായത്, കാരണം ഇത് ഒരു സൈഡിലേക്ക് മാത്രം ഇതുപോലെ കറങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല തലകറക്കം പോലെയായിരുന്നു. അപ്പോൾ ഇതിൽ കയറിയത് മാത്രമാണ് ഒരു നഷ്ടമായിട്ട് തോന്നിയത്. അവിടെ ഉള്ളത് വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള റൈഡ് ഇതാണ്. 120 ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്, പക്ഷേ ഇതൊരു 1.5 റൈഡായിരുന്നു. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു റൈഡായിരുന്നു ഇത്. ഇതാണ് വേൾഡിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റോളർ കോസ്റ്റർ.
ഇതിൻ്റെ പേര് വരുന്നത് ഫോർമുല റോസ. അത് അത്ര അഡ്വഞ്ചർ അല്ലെങ്കിലും സ്പീഡാണ് ഇതിൻ്റെ മെയിൻ. 240 km/h ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. ഇതിൻ്റെ പുറത്ത് നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ഇത് കുട്ടികൾക്കുള്ള ഒരു റൈഡാണ്. ഇത് ജസ്റ്റ് ഒരു ഗെയിമിംഗ് പോലെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.